തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രസ്താവനകളുമായി വോട്ടെടുപ്പ് ദിവസം സമുദായ നേതാക്കൾ രംഗത്തെത്തി. എൽ ഡി എഫ് സർക്കാരിനെതിരെ പരസ്യ നിലപാടുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും രംഗത്തെത്തി. ക്രൈസ്തവ സഭാ സമൂഹത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ച മുന്നണികൾ ചർച്ചയാക്കിയ ലവ് ജിഹാദ് ഇപ്പോൾ ചർച്ചാ വിഷയമല്ലെന്ന നിലപാടാണ് കെ സി ബി സി ചെയർമാൻ കർദിനൽ ജോർജ് ആലഞ്ചേരിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇടതു മുന്നണിക്ക് നേരെ കടുത്ത വിമർശനമാണ് എൻ എസ് എസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർ ഭരണ സാധ്യതകൾ തേടുന്ന എൽ ഡി എഫിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിരുന്നു സുകുമാരൻ നായരുടെ പ്രതികരണം. ഭരണമാറ്റമാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തുറന്നടിച്ചു. വിശ്വാസികളുടെ പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. മതേതരത്വവും സാമൂഹ്യനീതിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് വോട്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. കാരണം ഈ നാടിൻ്റെ അവസ്ഥ അതാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല ഗവൺമെൻറ് ജനങ്ങൾക്ക് സമാധാനവും സ്ഥൈര്യവും തരുന്നൊരു ഗവൺമെൻറ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും പ്രതികരണവുമായി രംഗത്തെത്തി. സമിതിയുടെ തലവനും കർദിനാളുമായി ജോർജ് ആലഞ്ചേരിയാണ് തെരഞ്ഞെടുപ്പിലെ നിലപാടുകൾ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നതിനും ശരിയായ സർക്കാർ അധികാരത്തിൽ വരുന്നതിനുമായി പ്രാർത്ഥിക്കുന്നുവെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ലതെന്നും ഇത് തെരഞ്ഞെടുപ്പിന്റെ വേളയാണെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു. പരസ്യ പ്രസ്താവനകൾക്ക് മുതിരുന്നില്ലെങ്കിലും ഇതര സമുദായ നേതൃത്വങ്ങളും ശക്തമായ നിർദ്ദേശങ്ങളാണ് സമുദായ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.